സംസ്ഥാനത്ത് മഴ കടുത്തതിനൊപ്പം വിവിധതരം പനികളും പിടിമുറുക്കുന്നുണ്ട്. ഡെങ്കിപ്പനി, എലിപ്പനി, വൈറൽ ഫീവർ തുടങ്ങിയവ ബാധിച്ച് ആശുപത്രികളിൽ എത്തുന്നവരുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിക്കുകയാണ്. H1N1 സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണവും കൂടുന്നുണ്ട്. ഇതിനിടെ മലപ്പുറം പൊന്നാനി സ്വദേശി സൈഫുന്നീസ ബുധനാഴ്ച കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചു. രോഗം ഊർജിച്ചതിനെ തുടർന്ന് ഞായറാഴ്ചയാണ് സൈഫുന്നീസയെ കായംകുളത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഈ സാഹചര്യത്തിൽ രോഗപകർച്ചയെക്കുറിച്ചും പ്രതിരോധത്തെക്കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് H1N1? ഇൻഫ്ലുവൻസ വിഭാഗത്തിൽപ്പെട്ട വൈറസ് പനിയാണ് H1N1. വായുവിലൂടെ പകരുന്ന വൈറസാണിത്. സാധാരണ വൈറൽ പനിക്ക് സമാനമാണ് H1N1 പനിയുടെ ലക്ഷണങ്ങൾ. ചില സാഹചര്യങ്ങളിൽ 100 ഡിഗ്രിക്ക് മുകളിൽ പനി വരാം. കൂടാതെ ചുമ, തൊണ്ടവേദന, ശ്വാസതടസ്സം, ചുമക്കുമ്പോൾ രക്തം തുപ്പുന്ന അവസ്ഥ, ശരീരവേദന, ഛർദി എന്നിവ ഉണ്ടാകുന്നു. പനി ബാധിച്ച 10% ആളുകളിൽ ശക്തമായ ലക്ഷണങ്ങൾ ഉണ്ടാകാം. ഇവരിൽ അസാധാരണമായ പനി, ശ്വാസമുട്ടൽ എന്നിവയൊക്കെ കാണാൻ സാധിക്കും. എന്നാൽ മറ്റുള്ളവരിൽ ലക്ഷണങ്ങൾ വളരെ സാധാരണമാണ്. രോഗത്തിന് ഫലപ്രദമായ ചികിത്സ നിലവിൽ വൈദ്യശാസ്ത്രത്തിലുണ്ട്. ഓർത്തോമിക്സോ വൈറസ് കുടുംബത്തിൽപ്പെട്ട പന്നിപ്പനി വൈറസ് എന്നറിയപ്പെടുന്ന സൂക്ഷ്മാണുവിനാൽ വിവിധ ജീവികളിൽ ഉണ്ടാകുന്ന രോഗബാധയെയാണ് പന്നിപ്പനി എന്ന് വിളിക്കുന്നത്. ഇംഗ്ലീഷിൽ ഇതിനെ സ്വിൻ ഫ്ലോ, സ്വിൻ ഇൻഫ്ലുവൻസ, ഹോഗ് ഫ്ലോ എന്നിവ എന്നിങ്ങനെ അറിയപ്പെടുന്നു. ശാസ്ത്രീയമായി H1N1 ഇൻഫ്ലുവൻസ എന്നും വിളിക്കുന്നു. പന്നിയും മനുഷ്യനുമാണ് പ്രധാനപ്പെട്ട ആതിഥേയ ജീവികൾ. ഈ പനിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ കാര്യങ്ങൾ 2009 മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ മെക്സിക്കോയിൽ നിന്ന് ആരംഭിച്ച് ഏതാണ്ട് 63 രാജ്യങ്ങളിലേക്ക് പകർന്നതായി കരുതുന്നു. 1918 ആദ്യമായി കണ്ടു തുടങ്ങിയ ഈ അസുഖത്തിൻ്റെ കാരണകാരിയായ വൈറസുകൾ 2009 ആയപ്പോഴേക്കും നിരവധി ഉപവിഭാഗങ്ങളായി കണ്ടു തുടങ്ങി. ഇതിൽ ഇൻഫ്ലുവൻസ സി വൈറസ് എന്ന വ്യത്യസ്ത തരവും H1N1, H1N2, H3N1, H3N2, H2N3 എന്നീ ഉപവിഭാഗവും കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞു. പന്നിപ്പനി വൈറസ് അല്ലെങ്കിൽ H1N1 ബാധയുള്ള ഒരു രോഗിയുടെ ശ്വാസകോശ സ്രവങ്ങളിൽ കൂടിയാണ് ഇത് പകരുന്നത്. അസുഖബാധിതനായ ആളിൽ നിന്നും 2 മുതൽ 7 ദിവസം വരെ ഇത് പകർന്നേക്കാം. തുമ്മുമ്പോഴും ചുമക്കുമ്പോഴും ശ്വാസകോശത്തിൽ നിന്നുള്ള സ്രവങ്ങൾ വായുവിലൂടെ മറ്റുള്ളവരിലേക്ക് പകരുന്നു. പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ സാധാരണ വൈറൽ പനിക്ക് സമാനമാണ് H1N1 പനിയുടെ ലക്ഷണങ്ങൾ. പനി, ശരീരവേദന, തൊണ്ടവേദന, ചുമ, ശ്വാസതടസ്സം, അതിസാരം, ഛർദി, വിറയൽ, ക്ഷീണം എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ആസ്മ, പ്രമേഹം, ഹൃദ്രോഗം എന്നിവയുള്ളവരിൽ രോഗം കടുക്കാനും ഇടയുണ്ട്. ചികിത്സാരീതികൾ രോഗബാധ നിയന്ത്രിക്കുന്നതിനും മാരകമാകാതെ സൂക്ഷിക്കുന്നതിനും മതിയായ വിശ്രമം വേണം. പനിയും മറ്റും തടയുന്നതിനും വൈറസിനെതിരെയും മരുന്നുകൾ കഴിക്കുക. രോഗലക്ഷണങ്ങളുള്ളവരുമായി അടുത്തിടപഴകുന്നവർക്ക് ആൻറ്റി വൈറൽ മരുന്നുകൾ നൽകാം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: തുമ്മുമ്പോഴും ചുമക്കുമ്പോഴും തൂവാല ഉപയോഗിച്ച് വായും മൂക്കും മറക്കണം. രോഗികൾ പരിപൂർണ വിശ്രമമെടുക്കുക. പനിയുള്ളവർ ജനത്തിരക്കുള്ള സ്ഥലങ്ങളിൽ പോകാതിരിക്കുകയും വീട്ടിൽ തന്നെ വിശ്രമിക്കുകയും വേണം. കൈകൾ സോപ്പ് ഉപയോഗിച്ച് കൂടെ കൂടെ കഴുകുന്നത് രോഗം പകരാനുള്ള സാധ്യത കുറയ്ക്കും. പ്രമേഹം, ഹൃദ്രോഗം, രക്തസമ്മർദ്ദം, കരൾ, വൃക്കരോഗങ്ങൾ തുടങ്ങിയവ ഉള്ളവരും രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരും ഗർഭിണികളും പ്രത്യേകം ശ്രദ്ധിക്കണം. ലക്ഷണങ്ങൾ ഉള്ളവർ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മരുന്ന് കഴിക്കുക. രോഗി ചുമക്കുമ്പോഴും തുമ്മുമ്പോഴും രോഗം വ്യാപിക്കാം. അതിനാൽ അതീവ ജാഗ്രത പാലിക്കുക. യാത്ര ചെയ്യുന്നതും പൊതുസ്ഥലങ്ങളിൽ പോകുന്നതും പനി മാറുന്നതുവരെ ഒഴിവാക്കുക. മരുന്നുകൾ: വൈറസിനെ നശിപ്പിക്കുന്ന ഒസൽട്ടാമിവർ എന്ന മരുന്നാണ് ചികിത്സക്ക് ഉപയോഗിക്കുന്നത്. അസുഖം ബാധിച്ച ആളുകളുമായി സമ്പർക്കം പുലർത്തുന്നവരിൽ രോഗപ്രതിരോധത്തിനും ഈ മരുന്ന് നൽകാറുണ്ട്. ചികിത്സക്കായി 5 ദിവസത്തേക്കും പ്രതിരോധത്തിനായി 10 ദിവസത്തേക്കുമാണ് മരുന്ന് നൽകുന്നത്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമാണ് ഈ മരുന്ന് ഉപയോഗിക്കേണ്ടത്. H1N1 പ്രതിരോധിക്കുന്നത് എങ്ങനെ? വീടുകളിൽ രോഗലക്ഷണങ്ങൾ ഉള്ളവർ എത്രയും വേഗം വൈദ്യസഹായം തേടണം. രോഗലക്ഷണങ്ങൾ കുറയുന്നതുവരെ വീടുകളിൽ തന്നെ തുടരണം. യാത്രകളും മറ്റും ഒഴിവാക്കുക. വീട്ടിലുള്ള മറ്റുള്ളവരുമായും പുറത്തുള്ളവരുമായും സമ്പർക്കം കഴിവതും കുറയ്ക്കുക. കൈകൾ വൃത്തിയായി കഴുകുക. രോഗിയുമായി സമ്പർക്കം പുലർത്തുന്നവർ ഓരോ തവണയും കൈകൾ കഴുകാൻ മറക്കരുത്. രോഗബാധിത മേഖലകളിലേക്കുള്ള യാത്രകളും രോഗം ബാധിച്ചവരെ സന്ദർശിക്കുന്നതും പറ്റുമെങ്കിൽ ഒഴിവാക്കുക. ചുമക്കുമ്പോഴും തുമ്പുമ്പോഴും വായും മൂക്കവും കവർ ചെയ്യുക.
രോഗാണുക്കൾ പകരാതിരിക്കാൻ ഇത് സഹായിക്കും. ആരോഗ്യവകുപ്പിൻ്റെയും ആരോഗ്യ പ്രവർത്തകരുടെയും നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക. ഗുരുതരമായ അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ രോഗിയിൽ കണ്ടാൽ ഉടൻ ആശുപത്രിയിൽ എത്തിക്കുക. അപകട സാധ്യത കൂടുതലുള്ള ആളുകൾക്ക് പ്രത്യേക ശ്രദ്ധ കൊടുക്കുക. എപ്പോഴും മാസ്ക് ധരിക്കുക. സ്കൂളുകളിൽ രോഗം പടർന്നു പിടിക്കുന്ന സാഹചര്യമുണ്ടായാൽ സ്കൂൾ അസംബ്ലി അത്യാവശ്യമുള്ളപ്പോൾ മാത്രം നടത്തുക. കുട്ടികളിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് അധ്യാപകർ ശ്രദ്ധിക്കണം. അധ്യാപകർക്കോ മറ്റ് ജീവനക്കാർക്കോ അസുഖം വന്നാൽ വീട്ടിൽ തന്നെ ഇരിക്കാൻ ശ്രദ്ധിക്കണം. രോഗലക്ഷണമുള്ളവർ സ്കൂളുകളിൽ പോകരുത്. കുട്ടികൾ കൈ വൃത്തിയായി കഴുകുന്നത് ശീലമാക്കണം. ചുമക്കുമ്പോഴും തുമ്മുമ്പോഴും വായും മുഖവും മറക്കാൻ പഠിപ്പിക്കണം. മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോഴും മറ്റുള്ളവരുമായി ഇടപഴകുമ്പോഴും എപ്പോഴും മാസ്ക് ധരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. N95 മാസ്കാണ് ഏറ്റവും നല്ലത്. വായുവിലൂടെ പകരുന്ന H1N1 അസുഖം നിങ്ങളെല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഇത് വായുവിലൂടെ പകരുന്നതായതിനാൽ തന്നെ ഒരാൾക്ക് പനിയോ മറ്റെന്തെങ്കിലും ലക്ഷണങ്ങളോ കണ്ടാൽ ഉടനടി ചികിത്സ തേടുക. ആ രോഗിയുമായുള്ള സമ്പർക്കം കഴിവതും ഒഴിവാക്കണം. അപ്പോൾ ഈ H1N1 ഈ ഒരു അസുഖത്തെക്കുറിച്ചുള്ള ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.